നമസ്കാരം. റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടക്കുന്ന വേളയിൽ ചർച്ചയിലെ അവതാരകനായ അഭിലാഷ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അതും സ്വാതന്ത്ര്യ സമരത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആദ്യ സർസംഘചാലകായിരുന്ന ഡോക്ടർ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനികളെ പിന്തിരിപ്പിക്കത്തരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിൽ നിന്നും വ്യക്തിപരമായി പിന്തിരിപ്പിച്ചു എന്നുമടക്കമുള്ള ഒരു വാദഗതി ഉന്നയിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞത് നോദ RSS എന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ള കോട്ടിംഗ് ആയിരുന്നു. നിങ്ങളുടെ സ്വന്തം പുസ്തകം പറയാം, ഗുരുജി സാഹിത്യ സംഗ്രഹത്തിൽ. ഒരൊറ്റ കാര്യം ഇല്ല, ഒരൊറ്റ സംഗതി പറയാം. ഗുരുജി സാഹിത്യ സംഗ്രഹത്തിൽ RSSന്റെ ഐഡിയോളജിയെ കുറിച്ച് അല്ലല്ല വിചാരധാരയൊന്നും അല്ല. ഇതാ ഞാൻ ആ പുസ്തകത്തിന്റെ എന്റെ കയ്യിലുണ്ടതാ. ഇപ്പൊ ഇത് അതൊരു ചർച്ചയാവുമെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ട് കൃത്യമായി എടുത്തില്ല. അതിൽ എങ്ങനെയാണ് ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്ന ഒരു ഭടനെ നിരുത്സാഹപ്പെടുത്തിയെന്ന് MS ഗോൾവാൾക്കർ തന്നെ പറയുന്നുണ്ട്. ഒരാള് 1930കളിലാണ് നിസ്സഹകരണ സമരം നടക്കുന്ന സമയത്ത് ഹെഡ്ഗേവാറിനെ കാണാൻ വരുന്നു. അപ്പോ അഭിലാഷ് എന്തെങ്കിലും ഞാൻ നാളെ മറ്റന്നാളോട് വരാം, ഈ സാഹിത്യം കാണിച്ചാൽ ഞാൻ ഈ പ്രസ്ഥാനത്ത് രാജിവെച്ചേരാം. മാപ്പ് വരണം, ഉറപ്പാണോ? ഈ പുസ്തകമായിരിക്കണം, ഇതേ വാക്കുകളായിരിക്കണം, ഉറപ്പ്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഗുരുജി സാഹിത്യ സർവസ്വത്തിലെ 1 വോളിയം പേജ് നമ്പർ 92 അതിലെ ആണ് ഗുരുജി തന്നെ എഴുതിയേക്കുന്നത് ഡോക്ടർ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി വന്നവരെ പിന്തിരിപ്പിച്ചു എന്ന്. അതുപ്രകാരം ഞാൻ സംസാരിക്കുകയും അത് അങ്ങനെ ആ പുസ്തകത്തിൽ ഇല്ല എന്ന് ഞാൻ ശക്തമായി വാദിക്കുകയും ചെയ്തു. എങ്കിലും അഭിലാഷ് ഏതോ ഒരു പുസ്തകത്തിൽ നിന്നും അതൊരു കോട്ടെടുത്തുകൊണ്ട് ചർച്ച ഒരു പെട്ടെന്ന് അവസാനിപ്പിക്കുകയും എനിക്ക് സംസാരിക്കാൻ സമയം തരാതെ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം തന്നെ ഞാൻ ആ പുസ്തകത്തിന്റെ 1 വോളിയത്തിന്റെ കാര്യം സംസാരിച്ചപ്പോൾ 92 or 93 or 80 അദ്ദേഹം പറഞ്ഞ വാചകങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് SMS അയച്ചു. അത് വോളിയം നമ്പർ 4 അതിൽ 39-40 എന്ന പേജിലാണ് അദ്ദേഹം പറഞ്ഞ കോട്ടുള്ളതെന്ന്. അതുപ്രകാരം ഞാൻ അദ്ദേഹം അത് വീണ്ടും സംസാരിച്ചു. അത് മലയാളമല്ല, ഞാൻ മലയാള പുസ്തകത്തിൽ അദ്ദേഹത്തെ കാണിച്ചപ്പോൾ ഇതാണ് അതിന്റെ മലയാളം പുസ്തകം, അത് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഹിന്ദി വേർഷനിലാണെന്ന്. അതുപ്രകാരം ഞാൻ ഹിന്ദി വേർഷൻ വരുത്തി പേജ് നമ്പർ 39-40 ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഇന്നലെ റിപ്പോർട്ടർ ചാനൽ നേരിട്ട് പോയിട്ടാണ് ഞാൻ അത് അദ്ദേഹത്തിന് കൊടുത്തത്. 12 വോളിയുള്ള പുസ്തകത്തെ കുറിച്ച് ആ ഷാഹുൽ ഇസ്ലാം, അവന്റെ 3 പുസ്തകം ഞാൻ വായിച്ചത്, ഞാൻ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ കേട്ടില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞ പേജ് വോളിയം 98 അത് പോട്ടെ, ഞാൻ ഏതിനും തയ്യാറാ. ഞാൻ 12 വോളിയും ഞാൻ ഹിന്ദിയിൽ നിന്ന് വരച്ചിരുന്നു, മലയാളം നാളെ കിട്ടും. മലയാളവും ഇംഗ്ലീഷും ഇത് മലയാളം, ഇതിന് 40, 41, 52 കിടപ്പുണ്ട്. 32 ഇത് 2 പേജാണ് എടുത്തത്. 39 ആ നിങ്ങൾ ഉദ്ദേശിച്ച പേജ് ഇതാണ്. 39, 40 പറഞ്ഞു ഈ 7 വട്ടാണ്, ഇതാണ് 39 പേജിൽ കണ്ടത്. ഈ 39, 40 മുഴുവൻ ഒളിയത്തിലും വേദങ്ങളും അതേപോലെ രാമകൃഷ്ണ പരമസന്റെ 2 കഥകളും ഒക്കെയാണ് പറയുന്നത്. അത് വളരെ പ്രശ്നമായ, ഞാനൊക്കെ ശാഖയിൽ പോയപ്പോൾ കോട്ട് ചെയ്തിരുന്ന കഥകളാണ് അത്. അതിനേക്കാൾ പെൻഡിൻ പുസ്തകത്തിന്റെ സാധനം കിടപ്പുണ്ട്, ഞാൻ കേസ് കൊടുക്കാൻ പോവാ. അതൊക്കെ ഈ വക തട്ടിപ്പുകള് RSSനെതിരെ നിരന്തരമായി തോറിയിട്ടുണ്ട്, അതൊരു പ്രശ്നമല്ല. ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ വെച്ച് കേരളത്തിന്റെ കേരളത്തിൽ കിട്ടണം. ഇംഗ്ലീഷ് ഇല്ല, ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ഇല്ല, ഡയറക്റ്റ് ഉണ്ടാവില്ല. എന്നെ വിശ്വസിക്കാം, ഞാൻ ഇങ്ങനെ നാണയങ്ങൾ പോയിട്ടില്ല. അപ്പൊ ആമസോൺ കിട്ടണില്ല, ആമസോണിന്റെ ഡൗൺലോഡ് ആവുന്നില്ല. എന്റെ ഉറപ്പായിരുന്നു മാർക്കറ്റ് ഉള്ള ബുക്കാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടും എല്ലാം കൂടി നടന്നില്ല, ഞാൻ ആരോടെയും കൂടി ബുക്കുകളൊക്കെ എടുത്ത് ഇന്നത്തെ കഴിച്ചത് ഞാൻ നിർത്തുന്നു. അപ്പൊ അതൊന്നും പറഞ്ഞേക്കണം. അത് 39, 40 വേർഷൻ ഇത് രണ്ടുമാണ്. അദ്ദേഹത്തെ ഇന്ന് സംസാരിച്ചപ്പോൾ ഇത് സത്യമല്ല, ഇതിന്റെ വേറെ എഡിഷനാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യവശാൽ ഇതിന് ഒരു എഡിഷനെ ഇറങ്ങിയിട്ടുള്ളൂ, രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങിയിട്ടില്ല എന്ന് ഞാൻ വാദിക്കുകയുണ്ടായി. ഞാനിവിടെ പറഞ്ഞു വരുന്നത്
അഭിലാഷിനെ പോലെയുള്ള ഏറ്റവും മാന്യരായ അവതാരകർ തങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചാനൽ ചർച്ചയിൽ അവതരിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പുസ്തകത്തിലെ ഒരു പ്രധാന ഭാഗം കോട്ട് ചെയ്യുമ്പോൾ, അവർ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ യഥാർത്ഥ വോളിയത്തിൽ നിന്നും യഥാർത്ഥ പുസ്തകത്തിൽ നിന്നും ആയിരിക്കണം. അല്ലാതെ അതിൻ്റെ ക്രിട്ടിസ്റ്റ് എഴുതിയ ക്രിട്ടിസിസം എടുത്ത് ഒരു ഒരു കോട്ടിംഗ് എടുത്തുകൊണ്ട് പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ അവമതിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയുണ്ടായി, ഈ വാർത്ത ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താമെന്ന്. ഇന്നലെ അദ്ദേഹത്തോടുള്ള ചർച്ചയിൽ ഞാൻ അതിനുള്ള അനുവാദം ചോദിച്ചു. ഞാനിപ്പോൾ വീണ്ടും ശക്തമായി എൻ്റെ പ്രവർത്തനം തുടരുന്നു. അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റുപറ്റിയെങ്കിൽ തിരുത്താൻ ഞാൻ അദ്ദേഹത്തിന് സമയം കൊടുത്തിരുന്നു. അദ്ദേഹം ഇതുവരെ തിരുത്തി കണ്ടില്ല. ഇതിനെല്ലാം ഉപരി ഒരുപക്ഷെ ചാനൽ ചർച്ചയിൽ ഇത്തരം തെറ്റുകൾ ലൈവ് ചർച്ചയിൽ സ്വാഭാവികമാണ്, തെറ്റുപറ്റിയേക്കാം. പക്ഷേ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഉറപ്പായിട്ടും പിറ്റേ ദിവസത്തെ വെബ് പോർട്ടലിൽ റിപ്പോർട്ടർ ചാനൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും ബി ജെ പിയെയും അവമതിക്കുവാൻ വേണ്ടി മാത്രം ചരിത്രത്തിൽ കാലുടറി ബി ജെ പി നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയും അത് മാക്സിമം ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും പ്രചരിപ്പിക്കുന്നതായും കണ്ടു. ഇത് ബി ജെ പിയെയും മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് ഒരു ഒരു ലൈവ് ചെയ്യാൻ കാരണം. അദ്ദേഹം ഇത് മനസ്സിലാക്കി തെറ്റുതിരുത്തി തൻ്റെ ചാനലിൽ തന്നെ തൻ്റെ പോർട്ടലിൽ തന്നെ ഇതിന് ഒരു മറുപടി നൽകുമെന്നും ഇത് തെറ്റായിപ്പോയെന്ന് പറയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം.